हलो डियर फ्रेंड्स एंजल्स गार्डन्റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് സാധാരണയായിട്ട് നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ ഹണ്ടിംഗ് ഒക്കെ പിടിക്കുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ പോവാന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഞായറാഴ്ച ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ പോവാണ് നമ്മൾ ഇന്ന് പോകുന്നത് പാലായിക്ക് അപ്പുറം മേലെടുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇല്ലിക്കൽക്കല്ലൊക്കെ ഈ വഴിക്കാണ് പോകുന്നത് അപ്പോൾ കാടും മലയും കുന്നും ഒക്കെ താണ്ടിയാണ് ഇന്നത്തെ യാത്ര ചെറിയ തോടും ചെറിയ അരുവികളും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ ഒരു സ്ഥലത്ത് നമ്മളെത്തി കുറച്ച് അകലേന്ന് നമുക്ക് ഈ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നും പാറ ഇടുക്കിയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾ കണ്ടോ ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ചെടി അന്വേഷിച്ചാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് ചെടികളൊന്നും അധികം കിട്ടിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടി പറ്റി ഇത് മേലെടുക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ഒരു വെള്ളച്ചാട്ടം നല്ല വെള്ളച്ചാട്ടത്തിൽ നടക്കുകയാണ് നിങ്ങൾ ആ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളത് കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും നേരം വന്നിട്ട് എനിക്ക് ചെടി ഒന്നും അധികം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വലിയ വെള്ളച്ചാട്ടം അല്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാഴ്ചകളാണ് നമ്മളെ നമ്മളിൽ കൗതുകം ഉണർത്തുന്നത് കാരണം വലിയ പാറക്കെട്ടുകൾ അതിൻ്റെ ഇടയിലൂടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ വന്നിട്ട് വലിയ അരുവിയായിട്ട് അത് ഒഴുകുന്നത് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ താഴോട്ട് വന്നൊഴുകുമ്പോൾ താഴെ ഞങ്ങളൊന്ന് വന്ന വഴിക്കൊരു വലിയൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഇവിടുത്തെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് അപ്പോൾ അത് നമ്മളിതിൻ്റെ അപ്രവശത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും നല്ലൊരു മലയോര ഗ്രാമമാണ് കേട്ടോ ഈ മേലടുക്കം എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ഈ വലിയ ആ ഒരു നദി ഒഴുകുന്ന കാണാനായിട്ട് ഞങ്ങൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നടന്നങ്ങ് പോവാണ് അപ്പോൾ പോയപ്പോഴാണ് വളരെ ഭംഗിയുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയത് ആ റബ്ബർ തോട്ടത്തിൻ്റെ ആ ഒരു മാട് നിറയേയും കയ്യാലമാട് നിറയേയും നമ്മുടെ ഈ എപ്പിസിയ പ്ലാന്റ്സ് ധാരാളം നിൽപ്പുണ്ടായിരുന്നു മതിലിങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പോലെ ഭംഗിയായിട്ട് നല്ല ഭംഗിയോടെ നിൽക്കുന്ന എപ്പിസിയ പ്ലാന്റ്സ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഇതിൻ്റെ പല കളറൊക്കെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മതിലൊക്കെ കണ്ടു പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര നല്ല തിക്കായിട്ട് അങ്ങ് വളർന്നിരിക്കുകയാണ് നല്ല റെഡ് ഫ്ലവേഴ്സുമായിട്ട് ഇപ്പോൾ ഈ ഒരു തോട്ടത്തിൽ ഞങ്ങൾ വഴി ചോദിച്ചത് ഒരു അമ്മയോടാണ് അപ്പോൾ അമ്മയോട് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് ഈ ഫോട്ടോസും എടുത്തത് അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആ ഒരു പുഴ ഒഴുകുന്ന ഒന്ന് കാണുകയും ചെയ്യണം അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ അതിനെന്താ മോളെ എടുത്തോളാൻ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അമ്മയായിട്ടൊക്കെ നല്ല കമ്പനിയായി വന്നപ്പോൾ അമ്മ നമ്മുടെ ഏറ്റുമാൻ്റെ കാര്യമാണ് അമ്മയെ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് അപ്പോൾ അമ്മ തനിയാണ് അവിടെ താമസിക്കുന്നത് അമ്മയുടെ രണ്ട് മൂന്ന് പെൺകുട്ടികളായിരുന്നു അവരെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചു അമ്മ തന്നെയാണ് പക്ഷേ നല്ലൊരു പാവം ഒരമ്മ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം ഞങ്ങളുടെ അടുത്ത് അമ്മയുടെ നാട്ടുകാരാണ് ഞങ്ങളെന്ന് കേട്ടപ്പോൾ കേട്ടോ അമ്മ ഉണ്ട് അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ മതിൽ നിറയുമാണ് ഇങ്ങനെ ഈ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു ഭയങ്കര അതിശയം തോന്നും കേട്ടോ ഇത്ര നല്ല ഭംഗിയായിട്ട് ഈ ഒരു റബ്ബർ തോട്ടത്തിന് ആ റബ്ബർ തോട്ടത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് പറ്റി ചേർന്നാണ് ഈ ചെടി വളർന്നിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്തോട്ടൊക്കെ ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോയിരിക്കുകയാണ് അങ്ങ് വരെയുണ്ട് ഈ ചെടിയെ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാനിതിൻ്റെ ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് രണ്ട് തൈകളുമൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പം എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തപ്പം എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയുടെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ നിർത്തി അമ്മയുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു വരുന്ന കണ്ടോ ഇതാണ് അമ്മ നല്ല വയസ്സായിട്ടുള്ളൊരു അമ്മയാണ് തനിയാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയെ കണ്ടപ്പോഴൊക്കെ അപ്പോൾ അമ്മ ഞങ്ങളോട് ഭയങ്കര അങ്ങ് കൂട്ടായി എന്നിട്ട് ഈ വഴി പോകണ്ട ഇനി പോകേണ്ട വഴിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പിന്നെ ആ ഒരു പുഴ ഞങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ നേരം സംസാരിച്ച് ഒക്കെ ഇരുന്നു അപ്പോൾ ഇത് നോക്കിക്കേ ഈ ഒരു മതിൽ നിറയെ അപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗത്ത് വീടുകളിലെല്ലാം ഇതുപോലെ മതിലുകളിലെല്ലാം ഉണ്ടോ അമ്മ എൻ്റെ കൂടുത്തി ഒരു സെൽഫിക്കൊക്കെ നിന്ന് തന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ പുഴയുടെ ഒരു ഭാഗം കാണാം അപ്പോൾ അത് വളരെ ശാന്തമായിട്ടൊഴുകുന്ന നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സമ്മതിക്കുകയില്ല കേട്ടോ ഭയങ്കര പേടിയാണ് വെള്ളത്തിലോട്ട് ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇത് മലയോര പ്രദേശമായതുകൊണ്ട് മലവെള്ളം വരാൻ സാധ്യതയുണ്ട് എപ്പോഴും അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഈ ഒരു തൂക്കുപാലമൊക്കെ ഈ ഒരിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു അപകടം ഉണ്ടായി പാലം ഇടിഞ്ഞ് വീണിട്ട് നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൽ പോയ ഒരു പാലമാണ് അതിനുശേഷമാണ് ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഒത്തിരി പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല പൂക്കളും പുഴകളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ദൈവമാണ് ഈ ചുരുക്കിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്കൊരു പൂന്തോട്ടത്തിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ
എത്ര കൃത്യമായിട്ടാണ് ആ ഒരു പെബിൾസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, അത് വലുതും ചെറുതുമായിട്ട് കണ്ടു കഴിഞ്ഞാലേ കാണുന്നവൻ്റെ കണ്ണിനെ കുളിർമയേകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ദൈവം ഓരോന്നിനെ അണിയിച്ചിരിക്കുന്നത് അല്ലേ. ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് പാലായിൽ നിന്നും ഈരാറ്റുപേട്ട തീക്കോയി വഴി മേലെടുക്കം എന്ന് പറയുന്ന സ്ഥലമാണ്, വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. വന്ന് കാണാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. നല്ല ശുദ്ധമായി ശ്വസിക്കാം, നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കാഴ്ചകളോടെ അവസാനിക്കുന്നില്ല, നമുക്ക് പാർട്ട് ടുവും പാർട്ട് ത്രീയും ഉണ്ട്. അങ്ങനെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടവിടെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക്